നമസ്കാരം. റാഫ് ടോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കടന്നു വരുന്നത്. നമുക്കറിയാം അവരുടെ സൂപ്പർ താരങ്ങളായ കിലിയൻ എംബപ്പെ, നെയ്മർ ജൂനിയർ ഈ രണ്ട് താരങ്ങളെയും ടീമിൽ നിലനിർത്താനുള്ള ശ്രമം പി എസ് ജി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 2022 രണ്ട് സൂപ്പർ താരങ്ങളുടെയും ആ ഒരു കോൺട്രാക്ട് അവസാനിക്കുകയാണ്. അതിനു മുമ്പ് രണ്ട് താരങ്ങളെയും റിന്യൂ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പി എസ് ജി നടത്തി ൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് പേരിൽ കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടത് ആർക്ക് എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ഫൈനാൻഷ്യലി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിലുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ രണ്ടുപേരിൽ ഒരാൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്ന തീരുമാനത്തിലേക്ക് ക്ലബ്ബ് എത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് നെയ്മർ ജൂനിയർ ആണ്. നെയ്മർക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. മാർക്കെ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. മാർക്കെയുടെ റിപ്പോർട്ട് അനുസരിച്ച് 28-കാരനായ നെയ്മർ ജൂനിയർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫോമിന്റെ പാരമ്യതയിൽ നിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തെ കൈവിടേണ്ട എന്ന് പി എസ് ജി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താരവുമായി ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ് പി എസ് ജി ഉള്ളത്. അത് നടക്കുമെന്ന് തന്നെയാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന സൂചനകൾ. നമുക്കറിയാം കഴിഞ്ഞ ദിവസം സി ഐ എസ് പുറത്തുവിട്ടിരുന്ന ആ ഒരു ലോകത്തെ മികച്ച മൂല്യമുള്ള ട്രാൻസ്ഫർ മാർക്കറ്റിൽ മൂല്യമുള്ള താരങ്ങളുടെ 100 പേരുടെ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ അതിൽ നെയ്മർ ഉണ്ടായിരുന്നില്ല. വെറും 32 മില്യൺ യൂറോ മാത്രമാണ് അദ്ദേഹത്തിന്റെ മൂല്യം കണക്കാക്കപ്പെട്ടിരുന്നത്. അതിന്റെ കാരണം നമുക്കറിയാം. ഓരോ താരത്തിന്റെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കറിയാം. നെയ്മർക്ക് പരിക്കും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റിന് ഇനി എത്ര കാലാവധിയുണ്ട് എന്നൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂല്യം നിലവിൽ അവർ നൽകിയിരിക്കുന്നത്. ഏതായാലും നെയ്മർ ജൂനിയർക്കാണ് എംബപ്പയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ നെയ്മർ ഇപ്പോൾ പി എസ് ജി നൽകുന്നത് എന്നാണ് വാർത്ത വരുന്നത്. എംബപ്പയുടെ ഫോമിന് ഒരൽപ്പം മങ്ങലേറ്റതും ഈ ഒരു തീരുമാനത്തിന് കാരണമായിട്ടുണ്ടാകും. വീഡിയോ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.